വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ വ്യാപാരികൾ കുഴിപ്പിള്ളി രജിസ്ട്രാർ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. റേഷൻ വിതരണ രംഗത്തുള്ള അവഗണന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവസാനിപ്പിക്കുക, 6 വർഷം മുമ്പ് നടപ്പിലാക്കിയ വേതന വ്യവസ്ഥ പരിഷ്കരിക്കുക, കേന്ദ്രം വെട്ടിക്കുറച്ച ഭക്ഷ്യധാന്യങ്ങൾ പുനഃസ്ഥാപിക്കുക, സെർവർ തകരാർ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. ധർണ വൈപ്പിൻ UDF ചെയർമാനും എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ VK ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ നട്ടെല്ല് ആരാണെന്ന് ചോദിച്ചാൽ റേഷൻ ഡീലേഴ്സാണ്. ആ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ കേരളം ഡീലേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ. അവർ വളരെ ഭംഗിയായാണ് റേഷൻ ഡീലേഴ്സ് ഈ സംവിധാനം നമ്മുടെ രാജ്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ പദ്ധതി വന്നത്. എല്ലാവർക്കും റേഷൻ വേണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി നമ്മുടെ രാജ്യം നടപ്പാക്കി. ഈ ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലുള്ള മുഴുവൻ പേർക്കും സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം നടപ്പാക്കുന്ന ഒരു പദ്ധതിക്കാണ് രൂപം കൊടുത്തത്. അത് ഇന്ത്യയിൽ ആദ്യം നടപ്പാക്കുന്നത്. അങ്ങനെ നടപ്പാക്കിയ റേഷൻ സമ്പ്രദായം ഇന്ന് ആകെ തകരാറായ മട്ടിലേക്ക് നീക്കൊണ്ടിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചാണ് അത് ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയത്തിൽ കേന്ദ്ര കേരള സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് VK ഇക്ബാൽ ആവശ്യപ്പെട്ടു. റേഷൻ ഡീലേഴ്സ് സംസ്ഥാന സെക്രട്ടറി KK ഇസ്ഹാഖ് അധ്യക്ഷത വഹിച്ചു. ഏകദേശം 1 കോടിയോളം വരുന്ന റേഷൻ കാർഡ് ഉടമകളും അവർക്ക് ഈ റേഷൻ വിതരണം അവരുടെ വീടുകളിൽ എത്തിക്കുന്ന റേഷൻ വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ 6 വർഷമായി നടപ്പിലാക്കിയ സേവന വേതന വ്യവസ്ഥകൾ ഇതുവരെയും പരിഷ്കരിക്കാനോ ഒന്നും ഇതേപോലെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഏറ്റവും രൂക്ഷമായ പ്രശ്നം നമുക്ക് കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഏകദേശം 160,000 ടണ്ണോളം അരി ഇന്ന് വെട്ടിക്കുറച്ച് കേവലം നമ്മുടെ 40% വരുന്ന ആളുകൾക്ക് മാത്രമായി റേഷൻ വിതരണം ഒതുങ്ങുന്നൊരു കാഴ്ചയിലേക്കാണ് നമ്മുടെ കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പോസ്റ്റ് മെഷീൻ വെച്ച് കാലം തുടങ്ങി വ്യാപാരികളെ മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും 3.5 കോടിയിൽ വരുന്ന മുഴുവൻ ആളുകളെയും ബാധിക്കുന്നതാണ് ഇപ്പോൾ ഈ പോസ്റ്റിൻ്റെ വിഷയം. ഈ സെർവർ തകരാറും നെറ്റ് തകരാറും കാരണം ഈ വിതരണ തോത് താഴുകയാണ്. കേന്ദ്രം വിഹിതം നൽകുമ്പോൾ 3 വർഷത്തെ ശരാശരി കണക്കെടുത്തുകൊണ്ട് അതിൻ്റെ വിതരണം കേരളത്തിലെ നോക്കിക്കൊണ്ടാണ് അടുത്ത അലോട്ട്മെൻറ്റ് തരികയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ 3 വർഷത്തെ നോക്കുകയാണെങ്കിൽ ഓരോ മാസവും 80% താഴെയാണ് വിതരണം നടക്കുന്നത്. അതിന്റെ പ്രധാന വില്ലൻ ഈ പോസ്റ്റ് തന്നെയാണ്. സമരസമിതി ചെയർമാൻ MR സണ്ണി, TK മോഹൻദാസ്, ഗോപാലകൃഷ്ണൻ, NB ശശീന്ദ്രകുമാർ, അമൃതരാജ്, ബീന സജീവ്, CA സന്തോഷ്, നസമുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു.